ശുഭ നായർ ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ പാർലറിനകമാണ് കാണിക്കുന്നത്. ഇന്ന് ഒരു പിമ്പിൾ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പോകുന്നത്, വെറ്റ് പീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുഖമൊന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പം നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യുക. ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് തരം സ്കിന്നാണെന്നും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്കിന്ന്, ഈ മോളുടെ സ്കിന്ന് വലിയ ഓയിലിയുമല്ല, വലിയ നല്ല നോർമൽ സ്കിന്നുമല്ല. അപ്പം എന്നാൽ കൂടുതലും ഒരു ഓയിലിയാന്ന് തോന്നും, പക്ഷേ നോർമൽ സ്കിന്നാണ്. അപ്പം ഞാൻ ക്ലെൻസ് ചെയ്യുവാണ്. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെജ് പീലിട്ട് കൊടുക്കാനായിട്ട്. അപ്പം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായി തുടച്ചതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ഓരോ സ്കിന്നിൻ്റെ ടൈപ്പ് നോക്കി വേണം നമ്മൾ വെജ് പീലിട്ട് കൊടുക്കാനായിട്ട്. അപ്പം മോളുടെ ഒരു കവളയിൽ നന്നായിട്ട് പിമ്പിളുണ്ട്, മറ്റേ കവളയിൽ അത്രയ്ക്കില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഒരു 3 സിറ്റിങ്ങെങ്കിലും ചെയ്താലേ ഇത് പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ഞാൻ വെജ് പീൽ എടുത്തിരിക്കുവാണ്. ഇത് മോളുടെ ഒരു സ്കിന്നിൻ്റെ ബേസ് വെച്ച് ഇത് തൈരിനകത്താണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. എഗ് വൈറ്റിലും നമുക്ക് വെജ് പീൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നല്ല കട്ടിക്ക് തന്നെ ഫേസിലേക്ക് പിമ്പിളുള്ളിടത്ത് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ റോസ് വാട്ടറും കൊണ്ടാണ് ഇത് നല്ലതുപോലെ ഒന്ന് നനച്ച് കൊടുക്കണം. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ്. ആ ഡ്രൈ ആയിരിക്കുന്ന വെസ്പിയിൽ നമുക്ക് റോസ് വാട്ടറും കൊണ്ട് നനച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വലിയ ശക്തി എടുക്കാതെ പതുക്കെ പതുക്കെ നമുക്ക് മസാജ് ചെയ്ത് 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 വേണം അത് നല്ലതുപോലെ ഒന്ന് ഇതാക്കിക്കൊണ്ടിരാനായിട്ട്. അപ്പം നല്ലതായിട്ടൊന്ന് റബ് ചെയ്ത് ചെയ്ത് വേണം ഇത് വെസ്പിയിൽ നന്നായിട്ട്. ഇതിപ്പോൾ ഉണങ്ങി ഒരു ഇതിലിരിക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തതിന് റോസ് വാട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല ഫെയറാണ് മോള്, പക്ഷേ മുഖക്കുരു കവളിൻ്റെ രണ്ട് സൈഡിലും നല്ലതുപോലെ ഉണ്ട്. അപ്പം ഒരു 3 സിറ്റിങ്ങെങ്കിലും ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. വെജ് പീലാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ പിമ്പിൾ ട്രീറ്റ്മെൻറ്റിൻ്റേതായ മസാജിങ് ക്രീമും പായ്ക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റത്തെ മസാജ് മതി. ഒത്തിരി നേരം മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് ആ വെജ് പീലൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യണം. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും അധികമില്ലായിരുന്നു, പക്ഷേ പിമ്പിളെല്ലാം നല്ലതുപോലെ ഒന്ന് കുത്തിക്കളഞ്ഞ് എല്ലാം നല്ല ഒന്ന് വൃത്തിയാക്കണം അവിടെ. ബ്ലാക്ക് ഹെഡ്സ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ആസ്റ്റേൺ ലോഷൻ ഉപയോഗിച്ച് എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് മസാജിങ് ക്രീം കൊണ്ട് ഒന്ന് നല്ലപോലെ ഒരു 10 മിനിറ്റ് മസാജ് കൊടുക്കണം. കണ്ടോ, ഇതുപോലെയുള്ള പിമ്പിളാണ്. പിമ്പിൾ വന്നിട്ട് പോയതിൻ്റെ പാടുകളും ഇപ്പുറത്തെ കവളയിൽ ഇതുപോലെ ചുമന്ന ഒരു തരത്തിലാണ് പിമ്പിളിരിക്കുന്നത്. നമുക്ക് 3 സിറ്റിങ് ചെയ്യാതെ ഇത് മാറത്തില്ല. അപ്പോൾ നമ്മളിവിടെ സാധാ ഫേഷ്യൽ മസാജിങ് ക്രീം ഒന്നുമല്ല എടുക്കുന്നത്, പിമ്പിൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മസാജിങ് ക്രീമാണ് എടുക്കുന്നത്. അപ്പം കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് പോലെ ഒരുപാട് സമയം നമുക്ക് മസാജിൻ്റെ ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് സാധാ മസാജ് കൊടുക്കണം.
ഇത്രയും സ്പീഡിൽ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ, പതുക്കനെ ചെയ്താണ് പോകുന്നത്. നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനൊന്ന് ഫാസ്റ്റിലാക്കിയതാണ് കേട്ടോ. കുറച്ച് സമയം ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ടിഷ്യൂ ഒന്ന് നനച്ച് കൊടുത്ത് നല്ലതുപോലെ തുടച്ച് മാറ്റുക. ഇപ്പം തന്നെ ഇത്രയൊക്കെ ഒന്ന് ചെയ്തപ്പോൾ തന്നെ മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പിമ്പിൾ ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ പായ്ക്കിട്ട് കൊടുക്കാം. പായ്ക്കിട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് തുടച്ച് മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരണ്ടം വരേക്കും. എല്ലാവർക്കും ഒന്നുകൂടെ ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.